വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. തളിരിലകൾ എന്ന പേരിൽ ഫൈസൽ ഹസ്സനി എഴുതിയ പുസ്തകത്തിൻ്റെ 22-ാമത്തെ ഭാഗം, അടുത്ത അധ്യായം. സൗന്ദര്യദാഹം നിങ്ങളെ ആധിയിലാഴ്ത്തിയിട്ടുണ്ടോ? അങ്ങനെ തന്നെ വേണം, കിട്ടരുത്. ഇനിയും ഒരു അഞ്ചെട്ട് പോലെ മോനെ അങ്ങനെ നടക്കട്ടെ, മുതുമുതുക്കനായിട്ട്. അത്ര ഓർക്കാതെയായിരുന്നു ഞാൻ ഈ മറുപടി പറഞ്ഞു പോയത്. സത്യത്തിൽ ഞാൻ അങ്ങനെ പറയരുതായിരുന്നു എന്നല്ല, ചിന്തിക്കുക പോലും പാടില്ലായിരുന്നു. മറ്റുള്ളവർക്ക് എപ്പോഴും നന്മ വരണമെന്നും അവർക്ക് വന്നുപെട്ട കാലക്കേടുകൾ നീങ്ങിപ്പോവണമെന്നുമല്ലേ നാം എപ്പോഴും ചിന്തിക്കേണ്ടത്? പിന്നെ എന്താ ഇങ്ങനെ വന്നത്? സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ചില പ്രത്യേക അവസരങ്ങളിൽ മറ്റുള്ളവർക്ക് ദുരന്തം വന്നു എന്നോ ഗുണം നീങ്ങിയെന്നോ അറിഞ്ഞാൽ നമ്മൾക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധം സന്തോഷിച്ചു പോകാറുണ്ട്. നല്ലത് കരുതിയിട്ട് നമ്മൾ ഒരാളോട് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു, പക്ഷേ അയാളത് ചെയ്തു കുടുങ്ങി. അല്ലെങ്കിൽ ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് പക്ഷേ അയാളിത് ചെയ്തില്ല, പെട്ടു. ഇത്തരം ഘട്ടങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ അനിയന്ത്രിത സന്തോഷം അണപൊട്ടി ഒഴുകുക. വായനക്കാർ അല്ലെങ്കിൽ കേൾവിക്കാർ ഒരിടത്ത് മാറിയിരുന്ന് ഗതകാല അനുഭവങ്ങളെ ഒരു സ്മൃതി ഖനനത്തിന് വിധേയമാക്കിയാൽ അത്തരം സന്ദർഭങ്ങൾ കിളച്ചെടുക്കാൻ പറ്റിയേക്കും. എനിക്കുണ്ടായ അത്തരം ഒരനുഭവങ്ങളിൽ ഒന്ന് നേരിട്ടും രണ്ടാമത്തേത് പരോക്ഷമായും പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധമുള്ളതിനാൽ മാത്രം അവ ഇവിടെ കുറിക്കുന്നു. കിട്ടരുത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് കിട്ടരുത് എന്നാണ് ആ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു യുവാവിന് ജീവിത പങ്കാളിയായി ഒത്ത ഒരു പെണ്ണിനെ കിട്ടരുത് എന്ന് തന്നെയാണ്. എൻ്റെ നാട്ടുകാരൻ കൂടിയായ ഷമീമിനോടാണ് ഞാനിത് പറഞ്ഞത്. എടാ, നിന്റെ കെയർ ഓഫിൽ പലരും ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്തുകൊടു പാവം എന്നാണ് ഷമീമ് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു പറയുന്നത്. റയീസിന് പെണ്ണ് തരപ്പെടുത്തി കൊടുക്കുന്ന കാര്യമാണ് അവന് അവതരിപ്പിക്കുന്നത്. പിന്നാമ്പുറങ്ങൾ അറിയാത്ത ആളാണ് ഈ ഷമീമ്. ഞാൻ 5-ോ 6-ോ നല്ല പ്രപ്പോസലുകൾ ഈ ചങ്ങാതിക്ക് ഇതിനകം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ശിവപുരം, പാനൂര്, ബക്കളം എന്നീ മൂന്നിടത്ത് പെണ്ണ് വീട് കാണിക്കാൻ കൂടെ പോയിട്ടുമുണ്ട്. ഈ ഒരു ഷമീമ് മാത്രമല്ല, പരിചയമുള്ള പലരും ഫോണിലും നേരിട്ടും ഇവൻ്റെ പെൺകാര്യം പലപ്പോഴായി എന്നെ ഉണർത്തിയിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരോട് അങ്ങോട്ടും ഉണർത്തിയിട്ടുമുണ്ട്. ഹൈദരാബാദിൽ പഠിക്കാൻ പോകുന്ന അക്കൊല്ലം തൊട്ടു തുടങ്ങിയതാണ് അവൻ്റെ പെണ്ണുതരച്ചിൽ. 2005-ലാണത്. ഷർണൂരിൽ നിന്ന് ശബരി എക്സ്പ്രസ്സിൽ അവനെ യാത്രയാക്കിയതും ഞങ്ങൾ വൈകി വലഞ്ഞ് തിരിച്ചു വന്നതുമെല്ലാം ഇന്നലെ എന്നതുപോലെ ഓർമ്മയിൽ കത്തി നിൽക്കുന്നുവെങ്കിലും വർഷം 8-9 കഴിഞ്ഞില്ലേ. അന്ന് അവന് വയസ്സ് 24-ാണ്. അവൻ്റെ സദീർച്ഛരായുള്ള ഞങ്ങൾ 12 പേരോടും പഠനം കഴിഞ്ഞു വരുമ്പോഴേക്ക് ഒരു പെണ്ണ് കണ്ടുവെക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നു അവൻ. ഏറ്റവും ചെറിയ ബഹുവചന സംഖ്യ 3 എന്ന പ്രമാണപ്രകാരം 3×12=36 പെൺകുട്ടികളെയെങ്കിലും ഞങ്ങൾ അവന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതിൽ പകുതിയിലേറെ അവൻ പോയി കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഒറ്റ ഒന്നുപോലും അവന് പിടിച്ചില്ല. ഒടുവിൽ ഉസ്മാൻ ഉസ്താദിൻ്റെ മകളെ ശരിപ്പെടുത്തി കൊടുക്കാൻ നോക്കി. അങ്ങേയറ്റം സാത്വികനായ സൂഫിയാണ് ഉസ്മാൻ ഉസ്താദ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കഠിന സൂക്ഷ്മതയാണ് നിത്യജീവിതത്തിൽ ഉസ്താദ് പുലർത്തിപ്പോരുന്നത്. അയൽപക്കത്തെ വീട്ടിൽ നിന്നും ആദ്യമായി കറന്നെടുത്ത പശുവിൻ പാൽ പാരിതോഷികമായി കൊടുത്തയച്ചപ്പോൾ നിഷ്കരുണം നിരസിക്കുകയായിരുന്നു ഉസ്താദ്. ആ പശു ആരാന്റെ പറമ്പിലെ ചെടിയും പുല്ലും തിന്നുന്നത് അദ്ദേഹം ഒരിക്കൽ കണ്ടിട്ടുണ്ടത്രേ. നമുക്ക് അതൊരു തമാശയായി തോന്നാം. പക്ഷേ നമ്മൾ തനി നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിൽ മറ്റു ചിലർക്ക് ഗൗരവമേറിയ സംഗതികളായിരിക്കും. അമളി പിണഞ്ഞേക്കുമോ എന്ന് പേടിച്ച് ഹലാലായവയിൽ നിന്ന് തന്നെ 90% കാര്യങ്ങളും ഞങ്ങൾ ഒഴിവാക്കലായിരുന്നു പതിവ് എന്ന് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതനിഷ്ഠയിൽ മൂപ്പരെ മുറിച്ചു വെച്ചതുപോലെയാണ് അവ ഉസ്താദിൻ്റെ മോള് എന്ന് കേട്ടിട്ടുണ്ട്. മദ്രസ +2 പാസ്സായിട്ടുണ്ട്. വിമൻസ് കോളേജിൽ നിന്ന് ഡിഗ്രിയുമുണ്ട്. തഹജ്ജുദും ദുഹായും മുടക്കാറില്ല. 3 മാസം കൂടുമ്പോൾ ഖുർആൻ ഖത്മ് തീർക്കും. തിങ്കളാഴ്ചകളിൽ സുന്നത്ത് നോമ്പാണ്. ഹദ്ദാദ് റാത്തിബും ദലാലുൽ ഖൈറാത്തും പതിവാണ്. അസ്മാഉൽ ഹുസ്നയും ഖസീദത്തുൽ ബുർദയും കാണാപ്പാടമാണ്. കാണാനും നല്ല ചേലാണ് എന്നാണ് കേൾവി. പോയി കണ്ടു, പക്ഷേ പറ്റിയില്ല. കാണാൻ കൊള്ളില്ല എന്നതല്ല അവൻ പറഞ്ഞ കാരണം. അവൻ അരമണിക്കൂർ പരത്തി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒറ്റ വാചകത്തിൽ തരാം. കത്തിമറിയുന്ന അതിസൗന്ദര്യമില്ല അവൾക്ക്.
ഇതോടെ ഞങ്ങൾ അവൻ്റെ കേസ് വിട്ടു. ശേഷം മറ്റു പലരും അവന് വേണ്ടി പെണ്ണുവേട്ടയ്ക്കിറങ്ങി. ഈ കഴിഞ്ഞ മെയ് 22 ഷമീം എന്നെ ഫോൺ വിളിച്ച ഇന്ത്യൻ സമയം 5:45 വരെ ഈ പുന്നാര മോനൊത്ത ഒരു പെണ്ണ് കിട്ടിയിട്ടില്ല. അവനിപ്പോൾ വയസ്സ് 33 തികഞ്ഞു കാണില്ലേ? അവൻ്റെ 3 വർഷങ്ങൾക്ക് ശേഷം ബിരുദം വാങ്ങിയെത്തിയ സുൽഫി കല്യാണം കഴിഞ്ഞ് കുട്ടികൾ 3 കഴിഞ്ഞ 9 വർഷക്കാലമായി പേരാവൂർ മുതൽ പിലാത്തറ വരെയും മാക്കൂട്ടം മുതൽ മാട്ടൂല് വരെയും കേളകം മുതൽ പെരിങ്ങത്തൂർ വരെയും തെണ്ടി പെണ്ണ് കണ്ടിട്ടും ഈ സൗന്ദര്യദാഹിക്ക് പറ്റിയ പെണ്ണ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി പുതിയ ഒരു അവതാരം. പെണ്ണ് കേസിൽ റെക്കമെൻഡ് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്താൽ ഞാനല്ല നിങ്ങളായാലും അറിയാതെ അങ്ങനെയല്ലേ തോന്നിപ്പോവുക, അല്ലെങ്കിൽ പറഞ്ഞു പോവുക. അതിസുന്ദരിയായിരിക്കണം യവന്റെ പ്രതിഷ്ഠിത വധു, വെളുവെളുത്തിരിക്കണം, വട്ടമുഖമായിരിക്കണം, തടിച്ചിയാവരുത്, എന്നാൽ വലിയാനും പാടില്ല, നീളാമ്പിയാവരുത്, എന്നാൽ കുളച്ചിയുമാവരുത്. ഇറ്റ് മീൻസ് ഒറ്റത്തടി അഥവാ ഒറ്റ നീളം. എനിക്ക് ഇവന്റെ ഈ പെൺവിശേഷങ്ങൾ കേൾക്കുമ്പോൾ സത്യമായും ബനൂ ഇസ്രായേലികളുടെ പശുവിനെയാണ് ഓർമ്മ വരിക. സമ്പത്തും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും അത്ര പ്രശ്നമല്ലെങ്കിലും പറഞ്ഞു വരുമ്പോൾ അതും പ്രശ്നം തന്നെയാണ്. കാരണം ഇവൻ അത്യാവശ്യമുള്ള കൂട്ടത്തിൽ പെട്ടതാണ്. ഉപ്പാക്ക് മൈസൂരിലേക്ക് കൈതച്ചക്ക കയറ്റുന്ന പണിയാണ്. സ്വന്തമായി ഐച്ചറിന്റെ 3-4 ലോറികളും ജീപ്പും മറ്റുമൊക്കെയുണ്ട്. ഉമ്മയുടെ വകയിൽ റബ്ബർ തോട്ടവും മരമില്ലും മറ്റെന്തൊക്കെയുണ്ട്. ഒരു സുന്ദരിയെ പെണ്ണ് കണ്ടുപറ്റിയെന്ന് തോന്നി വിവരം കൊടുക്കാൻ നേരത്ത് ഇവന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ വരും, അല്ല എന്നേക്കാൾ സുന്ദരിയായ മറ്റൊരുത്തിയെ കിട്ടുമെങ്കിലോ. അങ്ങനെ പിടിച്ചത് കരക്ക് വെച്ച് വെള്ളത്തിലുള്ളതിന്റെ പിന്നാലെ പോവും. മറ്റു ചിലപ്പോൾ, ഉദാഹരണത്തിന് പാനൂരിൽ പെണ്ണ് കണ്ടുവന്ന വഴി അവൻ ചോദിച്ചത് ഇതാണ്, ഞാൻ കണ്ടത് ശരി തന്നെയാണോ? എനിക്കപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കുമോ? കല്യാണം കഴിച്ചാലും അവൾ അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇതെല്ലാം കേട്ടപ്പോഴേ സംഗതി ഞാൻ കണക്ക് കൂട്ടിയിരുന്നു ഇത് വസ്വാസ് കേസാണെന്ന്, അഥവാ 1 OCD. ഇവൻ ഈ ഉലകത്തിൽ പെണ്ണ് കിട്ടാനും ഇവൻ പെണ്ണ് കെട്ടാനും പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 5-6 കൊല്ലം കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളിന് വേണ്ടി ഇതൊന്നും പരിചയമില്ലാത്ത മിസ്റ്റർ ഷമീമ് വന്ന് എന്നോട് പെണ്ണ് ചോദിച്ചാൽ ഞാൻ പിന്നെ കിട്ടരുത് എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? നിങ്ങൾ പറ. ഈ റയീസ് മാഷ് കാഴ്ചക്ക് നല്ല വെളുപ്പും തടിയും ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റൈലൻ എന്നൊന്നും പറഞ്ഞുകൂടാ. അല്ലെങ്കിലും വെളുപ്പുള്ളവരൊക്കെ സുന്ദരന്മാരെന്നോ വെളുപ്പില്ലാത്തവരൊക്കെ വിരൂപികളെന്നോ എന്നൊന്നുമില്ല. മാത്രവുമല്ല കോങ്കണ്ണുണ്ടെന്നോ ഇല്ലെന്നോ തീർത്തു പറയാൻ പറ്റാത്ത വിധമുള്ള നേർത്ത ഒരു നോട്ടപ്പിഴയും ഈ പുതുമാരൻ അവർക്കുണ്ട്. ഇവന്റെ വിചാരം പെണ്ണ് കാണുക, പെണ്ണ് കെട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു മഹാ അനസംഭവമാണ് എന്നാണ്. പിടുത്തം കിട്ടാത്ത ഏതോ ഒരു സ്വപ്നലോകത്താണ് മൂപ്പർ ജീവിക്കുന്നത്. ജോലിയില്ലാത്തവർക്ക് പഞ്ചായത്ത് വക തൊഴിലുറപ്പ് പണി കിട്ടുന്നത് പോലെ കഴിഞ്ഞ 9 വർഷമായി ഇവന്റെ തൊഴിലുറപ്പ് പണിയായി മാറിയിരിക്കുന്നു ഈ പെണ്ണ് കാണലും അതുവഴിയുള്ള സൗജന്യ ഹോർലിക്സ് കുടിയും. ബക്കളത്ത് പെണ്ണ് കണ്ടുവരും വഴി ധർമ്മശാലയിലെത്തിയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അല്ല ഉളി, നിങ്ങൾ എത്ര പെണ്ണ് കാണാൻ പോയി? ഞാൻ ഉടനെ പറഞ്ഞു, 1. അവൻ മൂക്കത്ത് വിരൽ വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലടാ, അധികം ആളുകളും 1 കാണും, ഏറിയാൽ 2 അല്ലെങ്കിൽ 3, അപൂർവം ചിലർ 5-6, അതും വിട്ടാൽ 7-8. പോട്ടെ പിടിച്ചോ 10. പോട്ടെ പിടിച്ചോ 9-10. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് 11. അതിലധികമൊക്കെ കാണാൻ പോകുന്നവർക്ക് എന്തോ തകരാറാണ്. സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ടാലേ കെട്ടേണ്ടു എന്ന് കരുതി കണ്ടുതള്ളൽ ഒരു ഏർപ്പാടാക്കി മാറ്റരുതളിയ. ചെന്ന് കണ്ടിട്ട് വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ പുറത്തു നിന്ന് കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് പറ്റാത്തതാണെങ്കിൽ ആദ്യമേ വേണ്ടെന്ന് വെക്കുകയാണ് ബുദ്ധി. ഏയ് മിസ്റ്റർ റൈസ്, നാം നമ്മുടെ കാര്യത്തിൽ പല ജാതി നിഷ്കർഷകളും വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ കാര്യത്തിലും അതാവാം എന്നത് നാം വകവെച്ചു കൊടുക്കേണ്ടതല്ലേ? ചോദ്യം അവൻ അത്രക്കങ്ങ് മനസ്സിലായില്ല. ഞാൻ എനിക്ക് പിണഞ്ഞ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് അത് വിശദീകരിച്ചു കൊടുത്തു. അതാണ് തുടക്കത്തിൽ പറഞ്ഞ 2 സംഭവം. പെണ്ണന്വേഷണം പ്രകൃതിയായി നടക്കുന്ന സമയം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറ്റിയതൊന്നും ഒത്തുവരുന്നില്ല, ഒത്തുവരുന്നതൊന്നും പറ്റുന്നുമില്ല. അയിടെ ഒരു അന്തർജില്ലാ അന്വേഷണം എത്തി. ലക്ഷാധിപതിയുടെ മകളാണ്. സാമ്പത്തിക പരാധീനതയിൽപ്പെട്ട് ചതഞ്ഞ ജീവിതമായിരുന്നതിനാൽ അതിൽ നിന്നൊരു വിടുതി കിട്ടിയേക്കും എന്ന് കരുതി. സമ്പത്ത് മാത്രം കൊതിച്ച അതിന് എസ് മോളി.
അങ്ങനെ പറയപ്പെട്ട ദിവസം, പറയപ്പെട്ട സമയം, പറയപ്പെട്ട പട്ടണത്തിലെ ഒരു ഫ്ലാറ്റിൽ ഞാനെത്തി. ഞാൻ പെണ്ണിനെ കാണുന്നതിന് മുമ്പ് എൻ്റെ ആറ്റലായ പ്രതിഷ്ഠിത അമ്മോശൻ മാഷിന് എന്നെ കണ്ടു ബോധിക്കേണ്ടതിലേക്കായിരുന്നു തരം കാണാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ പുതിയാപ്പിളമാർക്ക് ഭയങ്കര വിലയും വീര്യവുമാണ്. അവരെ തേടി പെൺപാർട്ട ഇങ്ങോട്ട് വരിക എന്നല്ലാതെ ഒരു കാരണവശാലും ചെക്കൻ അങ്ങോട്ട് പോവാനേ പാടില്ല. പോയാൽ അതിനേക്കാൾ ചേപ്ര മറ്റൊന്നില്ല. എന്നിട്ടും ഞാൻ പോയി. അമോശരുടെ മുമ്പിൽ ഞാൻ മുതവൽക്കം തഖസ്സുസിന്റെയും ബിയടക്കം ഇംഗ്ലീഷ് പി ജിയുടെയും ഡബിൾ ഇരട്ട നെഗഡിപ്പോടെ മുഴുങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ എന്നെ ഒരു നോട്ടം നോക്കി, യാ റബ്ബല്ലാലമീൻ, ഞാൻ ദഹിച്ചുപോയി. വരാനുള്ളത് മുഴുവൻ വന്നോ? ഇനി വഴിക്കുതങ്ങിയ വല്ലതും വരാനുണ്ടോ എന്ന മട്ടിൽ വണ്ടി പ്രതീക്ഷിച്ചപ്പോൾ ചേസ് മാത്രം എത്തിക്കണ്ടതുപോലെ ചൂടുനോട്ടം. ഒരൊന്നൊന്നേ കാൽ കിന്നൽ വരുന്ന ഒരു മൂരിക്കുട്ടനെയായിരിക്കും അയാൾ പ്രതീക്ഷിച്ചത്. ഞാനാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നതിൻ്റെ നേർപ്പാതി വണ്ണമോ മുക്കാൽ ഓഹരി എടുപ്പോ കാൽഭാഗം തുണിപ്പോ എന്തിലധികം ഇന്നത്തേതിൻ്റെ പകുതി പോലും ഗ്ലാമറോ അന്നില്ലായിരുന്നു. അന്ന് നിർത്തിയതാണ് പെൺകെട്ടു വഴിയുള്ള പണഭൂതി. പക്ഷേ ഞാനറിയാതെ അൽഹംദുലില്ലാ പറഞ്ഞ് സന്തോഷിച്ചു പോയത് മറ്റൊരാളുമായി കല്യാണം ഉറപ്പിച്ചിരിക്കെ ആ വമ്പത്തി വേറൊരുത്തൻ്റെ കൂടെ നാടുകടന്നു എന്നറിഞ്ഞപ്പോഴാണ്. റയീസിന് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതിൻ്റെ പരിപ്പ് പിടികിട്ടിയോ എന്നറിയില്ല. അതായത്, നമ്മൾ കെട്ടാൻ പോകുന്ന പെണ്ണിന് നാം ഒരുപാട് ഷർത്തും പറന്നും വെക്കുമ്പോൾ അവൾക്കും അവളുടെ കുടുംബത്തിനും അതേപടി തിരിച്ചുമുണ്ടാവില്ലേ ചില നിബന്ധനകൾ? എന്ന് വെച്ചാൽ നമുക്കവരെ പറ്റണം എന്നതുപോലെ അവർക്ക് നമ്മളെയും പറ്റണം. ഇതൊന്നും നൈസാം രാജാവിൻ്റെ നാടുവരെ പോയി ഉന്നത പഠനം കഴിച്ചു വന്ന ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടില്ല. പകരം ഏകപക്ഷീയമായ ഷർത്ത് വാഴ്ച നടത്തി സകല പെൺകെട്ടും കുളമാക്കുകയാണ് ഇയാൾ. ഇവനിൽ എനിക്കിനി കാര്യമായ പ്രതീക്ഷകളൊന്നുമില്ല ഷമീമേ. ദയവ് ചെയ്ത് ഇനി അവന്റെ കാര്യം പറഞ്ഞ് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യരുത്. മേലാൽ അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം എന്റെ സ്വഭാവം മാത്രമല്ല സ്വരൂപവും മാറും. പറഞ്ഞേക്കാം, ഹവിതമായ സൗന്ദര്യദാഹം അത്ര നല്ലതല്ല. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ നാലു ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ആറ്റൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത്, സൗന്ദര്യം, തറവാടിത്തം, മതബോധം എന്നിവയാണവ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, ഈ നാലും എണ്ണി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല നിബിധങ്ങൾ ചെയ്തത്. മറിച്ച് സകല ഫോക്കസിങ്ങും അവസാനം പറഞ്ഞതിൽ അടിച്ചു പിടിപ്പിച്ച് നീ മതബോധമുള്ളവളെ കൊണ്ട് വിജയം വരിച്ചോ എന്ന് തെളിച്ചു പറഞ്ഞു തരികയാണ് ചെയ്തത്. സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും എന്നതാണ് ആ ഉരകല്ലു വചനം. നീ എന്ന് പറഞ്ഞതിൽ നീയും ഞാനും അവനും ഇവനും വിശിഷ്യായി റയീസും മറ്റു സകലരും പെട്ടു. അപ്പോൾ ഓരോരുത്തരുടെയും നോട്ടം വേറെ വേറെ ആയിരിക്കും. എന്ന് വെച്ചാൽ സൗന്ദര്യം ഒരു പരിധിവരെ ആപേക്ഷികമാണ്. അത് നോക്കുന്ന ആളിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം കിട്ടിയവളുടെ പടം അടിച്ചു വന്നത് കണ്ട് ഇവളാ എന്ന് പറഞ്ഞ ആ പത്രം തന്നെ ആളുകൾ കീറിക്കളയുന്നത്. കർമ്മശാസ്ത്ര വീക്ഷണം അനുസരിച്ച് അമിത സുന്ദരിയെ കല്യാണം കഴിക്കൽ കറാഹത്താണ്. തുഹ്ഫയിലെ കിതാബുൻ നിക്കാഹിന്റെ ആ ഭാഗം ക്ലാസ് എടുക്കുമ്പോൾ അപ്പറഞ്ഞത് പിന്നിലെ ലോജിക്ക് വന്ദ്യരായ വൈലത്തൂർ ബാബ ഉസ്താദ് വിശദമായി വിവരിച്ചത് റയീസിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരും. അത് നല്ലോണം അറിയാവുന്നത് കൊണ്ടാണ് അതിസുന്ദരികളായ ഒരുപാട് പെൺകിടാങ്ങളുടെ പിതാക്കൾ അത്യുന്നതങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തി ക്യൂ നിന്നിട്ട് പോലും അതെല്ലാം ഞാൻ നിഷ്കരണം തട്ടിമാറ്റിയത്. പെണ്ണ് കാണാൻ പുറപ്പെടുന്ന പ്രിയ സുഹൃത്തുക്കളോട് വിനയപൂർവം പറയട്ടെ, വെളുത്ത മീനുകളെ മാത്രം വേട്ടയാടി ആയുസ് വാഴാക്കരുത്. വരയും ചുളിവും വീണ് ചുളുങ്ങാനുള്ളതാണ് മാംസമേനികൾ. പെൺകുട്ടികളുടെ കാതറ്റങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തുള കമ്മലിട്ട് മൊഞ്ചുകൂട്ടാനുള്ളതാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ അതിന് മറ്റൊരു സൗന്ദര്യ ദൗത്യം കൂടിയുണ്ട്. കാലാന്തരത്തിൽ അതിൻ്റെ വ്യാസം കൂടുമ്പോൾ പേരമക്കൾക്ക് വിരൽ തിരുകി കളിക്കാനുള്ളതാണെന്ന് മറക്കരുത്. മേനിയുടെ ചന്തത്തെ കാലം ചവച്ചുതുപ്പും, പക്ഷേ മനസ്സിൻ്റെ മികവിനെ കാലം രാഗിമിനുക്കും. കർമ്മമൂതിക്കാച്ചും
ആയതിനാൽ ദീനലിഞ്ഞ മുലപ്പാൽ കുടിച്ച ഹലാലായ അന്നം തിന്നു വളർന്ന മതബോധവും മനഃശുദ്ധിയുമുള്ള പെണ്ണെവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്ക്. നിങ്ങൾക്കും പെണ്ണു കിട്ടിയില്ല എന്നറിയുമ്പോൾ മറ്റുള്ളവർ അറിയാതെ സന്തോഷിച്ചു പോകുന്ന അവസ്ഥ വരാതെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മംഗളാശംസകളോടെ. തളിരിലകൾ എന്ന പുസ്തകത്തിന്റെ 22-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.